ലോൺ കളക്ടേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് കേരള ബാങ്കിന്റെ ജില്ലാ ഓഫീസിന് മുന്നിൽ സമരം നടത്തി. സഹകരണ മേഖലയെ തകർക്കുന്ന കേന്ദ്ര ഓർഡിനൻസ് പിൻവലിക്കണമെന്നതടക്കമുള്ള നിരവധി മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത്. This news brought to you by ഇനി നിങ്ങളുടെ വീട്ടിലേക്കുള്ള ഫർണിച്ചറിന്റെ കാര്യത്തിൽ കൺഫ്യൂഷനേ വേണ്ട. വിലക്കുറവിലും ഡിസൈനിലും എന്നും മുന്നിൽ ജേവൺ തന്നെ. ജേവൺ, കേരളാസ് ലാർജസ്റ്റ് ഡിസൈനർ ഫർണിച്ചർ ഷോറൂം, അനങ്കൂർ, കാസർഗോഡ്. കേരളത്തിലെ പ്രൈമറി സഹകരണ ബാങ്കുകളിലെ പ്യൂൺ തസ്തികയുടെ 25% കളക്ഷൻ ജീവനക്കാർക്ക് നീക്കിവെച്ചുകൊണ്ട് സർക്കാർ ഉത്തരവായിരിക്കുകയാണ്. എന്നാൽ പ്രാഥമിക ബാങ്കിൽ കിട്ടുന്ന പരിഗണന പോലും തങ്ങൾക്ക് ലഭിക്കുന്നില്ലെന്ന് ലോൺ കളക്ടേഴ്സ് യൂണിയൻ നേതാക്കൾ പറഞ്ഞു. സഹകരണ വകുപ്പ് 27/8/2020 ഇറക്കിയ ഉത്തരവ് പ്രകാരം നിലവിലുള്ള സേവന വേതന വ്യവസ്ഥകൾ കൂടി നിഷേധിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. തങ്ങളുടെ തൊഴിൽ മേഖലയെ ബാധിക്കുന്ന, നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് സഹകരണ മേഖലയെ തകർക്കുന്ന കേന്ദ്ര ഓർഡിനൻസ് പിൻവലിക്കണമെന്നതടക്കമുള്ള നിരവധി മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഈ സമരം ഒരു സൂചന മാത്രമാണെന്നും വരും ദിവസങ്ങളിൽ പ്രക്ഷോഭം ശക്തമാക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. ജില്ലയിൽ നീലേശ്വരം, കാസർഗോഡ് എന്നീ കേന്ദ്രങ്ങളിലാണ് സമരം സംഘടിപ്പിച്ചത്. കാസർഗോഡ് കേരള ബാങ്കിന്റെ ജില്ലാ ഓഫീസിന് മുന്നിൽ നടന്ന സമരം CITU ജില്ലാ ജനറൽ സെക്രട്ടറി TK രാജൻ ഉദ്ഘാടനം ചെയ്തു. പ്രൈമറി ബാങ്കുകളിൽ 25% പ്യൂൺ തസ്തിക ഈ വിഭാഗം ജീവനക്കാർക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. അതിപ്പോ നന്നായി കേരളത്തിൽ നടപ്പാക്കുക. പക്ഷെ ജില്ലാ ബാങ്ക് വരുമ്പോൾ അതുണ്ടായില്ല എന്ന് മാത്രമല്ല, സംസ്ഥാന ബാങ്ക് വരുമ്പോഴെങ്കിലും അങ്ങനെ ഒരു തീരുമാനം വേണമെന്നാണ് സംഘടന ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ എല്ലാ ജീവനക്കാർക്കും ഏകീകരിച്ച ഒരു സേവന വേതന വ്യവസ്ഥയും ഒരു ജോലി സ്ഥിരതയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളില്ലാത്ത തീരുമാനം എടുക്കേണ്ടതുണ്ട്. KS ശിവശങ്കരൻ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ ജില്ലാ സെക്രട്ടറി KV ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. DBF സംസ്ഥാന കമ്മിറ്റി അംഗം KV പ്രഭാവതി സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, KCN.